Hello friends, welcome to Ajo's Kitchen. Yan nivide karimeen mappas aanu thayaaraakkunnathu. Appo valare tasty aayittulla oru recipe aanu idu. Ellavarum onnu try cheythu nokkanam. Appo namukku engane thayaaraakkunne nokkam. Yan ivide rendu karimeen nalla kazhugi vrithiyaakki eduthittunde. Ini idu just onnu fry cheythedukkanam. Adinu vendittu masala theekkana aadyam cheynathu. അപ്പം ഞാനിത് മസാല കുറച്ച് ലൈറ്റായിട്ട് മസാല തേച്ച് ഫ്രൈ ചെയ്താൽ മതി. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മസാല തേച്ചെടുക്കണം. ഈ കരിമീനിൽ മൊത്തമായിട്ട് നമുക്ക് ഈ മസാല നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മീനിൽ മസാല പിടിക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ 2 സവാള, 1 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാലൊന്ന് എടുക്കണം. അപ്പം തിക്കായിട്ട് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് കരിമീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കരിമീനൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു കരിമീൻ്റെ ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കരിമീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഇഞ്ചും വെളുത്തുള്ളിയും നല്ലോണം എണ്ണയിലൊന്ന് ചൂടായിട്ട് വരണം, ഒന്ന് നല്ലോണം ഒന്ന് വറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് നല്ലോണം നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ 3 സവാള കനം കുറച്ചെടുത്തത് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറ് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന്ന് 2 കഷ്ണം ഞാനൊന്ന് മാറ്റി വെച്ചിക്കണ്, ഇതിന് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി തക്കാളിയും സവാളയൊക്കെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം ഈ മസാല. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്ത്. നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക്
ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ നല്ലോണം ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ നല്ലോണം ഒന്ന് ഈ മസാലയിൽ ഒന്ന് ചൂടായി വരണം. ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച കരിമീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ കരിമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കരുത്, മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച രണ്ട് തക്കാളിയുടെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് വറുത്തെടുക്കാനുണ്ട്. ഞാനതിന് വേണ്ടി ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കടുകിൻ്റെ പകുതി അളവിൽ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉലുവയും കടുകും നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി നല്ലൊന്ന് മുതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് വറ്റൽമുളക്. ഈ ഇതെല്ലാം കൂടെ എണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ നമ്മുടെ ഈ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കണം. നമ്മുടെ കരിമീൻ നല്ലോണം തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതിന് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി, മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. നല്ല തിക്കായിട്ടുള്ള ഫസ്റ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ പാലൊന്ന് ചൂടായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ കടുക് ചെറിയുള്ളി കൂട്ടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം പാത്രത്തിൽ. ഈ കൂട്ട് നമ്മുടെ മപ്പാസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ കരിമീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിത് കുറച്ച് പുതിനല, ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കരിമീൻ മപ്പാസ് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.